നമസ്കാരം. ന്യൂസ് അവർ ആരംഭിക്കുന്നു. നോക്കാം പ്രധാന തലക്കെട്ടുകൾ ആദ്യം. വ്യാപനശേഷി കൂടുതലുള്ള ബ്രിട്ടീഷ് വകഭേദമുള്ള വൈറസ് ഏറ്റവും അധികം കണ്ടെത്തിയത് കണ്ണൂർ ജില്ലയിൽ. ജില്ലയിലെ 75% സാമ്പിളുകളിലാണ് ബ്രിട്ടീഷ് വകഭേദമുള്ള അതിതീവ്ര വൈറസ് സാന്നിധ്യം കണ്ടെത്തിയത്. പയ്യന്നൂരിൽ പോലീസിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും സെക്ടർ മജിസ്ട്രേറ്റിന്റെയും പരിശോധനകൾ കൂടുതൽ കർശനമാക്കാൻ നഗരസഭാവലോകന യോഗത്തിൽ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ ജില്ലയിൽ പൂർത്തിയായി. മെയ് 2 രാവിലെ 8 മുതൽ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 7 കേന്ദ്രങ്ങളിലായി നടക്കും. കോവിഡ് വ്യാപനം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോവിഡ് രോഗികൾക്ക് ആശ്വാസമാകാൻ ഒരു നാട് കൈകോർത്തപ്പോൾ 24 മണിക്കൂറിനകം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വാഹനം സജ്ജമായി. പയ്യന്നൂർ നഗരസഭയിലെ 3-ാം വാർഡായ വെള്ളൂർ വെസ്റ്റിലാണ് കരുണ വറ്റാത്ത സുമനസുകളുടെ കൂട്ടായ്മയിൽ മാതൃകാപരമായ സംവിധാനം ഒരുങ്ങിയത്. മാട്ടൂലിൽ കടലേറ്റം രൂക്ഷം. നിരവധി വീടുകൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ കടൽ ഇരച്ചു കയറുകയായിരുന്നു. ചെറുപുഴ പാണ്ടിക്കടവ് ചെക്ക് ഡാമിന് സമീപം തോട്ടിൽ സംരക്ഷണ ഭിത്തി നിർമ്മാണ സമയത്ത് മുറിച്ചിട്ട മരങ്ങൾ അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നു. വിശദമായ വാർത്തകൾ നോക്കാം. വ്യാപനശേഷി കൂടുതലുള്ള ബ്രിട്ടീഷ് വകഭേദമുള്ള വൈറസ് ഏറ്റവും അധികം കണ്ടെത്തിയത് കണ്ണൂർ ജില്ലയിൽ. ജില്ലയിലെ 75% സാമ്പിളുകളിലാണ് ബ്രിട്ടീഷ് വകഭേദമുള്ള അതിതീവ്ര വൈറസ് സാന്നിധ്യം കണ്ടെത്തിയത്. ജില്ലയിലെ അതിവേഗം കോവിഡ് വ്യാപിക്കുന്നതിന് വകഭേദമുള്ള വൈറസ് കാരണമാകുന്നുണ്ടോ എന്ന ആശങ്കയും ശക്തം. ബ്രിട്ടീഷ് വകഭേദം സംഭവിച്ച വൈറസ് വ്യാപിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മുൻപ് രോഗബാധയുള്ളയാളുടെ 1 മീറ്റർ അടുത്തുനിന്ന് വരെയാണ് വൈറസ് പകരാൻ സാധ്യതയെങ്കിൽ വകഭേദമുള്ള വൈറസ് 3 മീറ്റർ അകലത്തുനിന്നു വരെ പകരാൻ സാധ്യതയുണ്ട്. അടച്ചിട്ട ഒരു മുറിയിൽ 2-3 മീറ്റർ അകലെ നിന്നുവരെ വൈറസ് ഒരാളിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വേഗത്തിൽ വൈറസ് പ്രവേശിക്കുന്നതിനാൽ പോസിറ്റീവാകുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ടാകും. എന്നാൽ രോഗലക്ഷണങ്ങളോ ആരോഗ്യനിലയിലോ മാറ്റമുണ്ടാകില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭയിൽ ചെയർപേഴ്സൺ KV ലളിതയുടെ അധ്യക്ഷതയിൽ കോവിഡ് അവലോകന യോഗം ചേർന്നു. പോലീസിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും സെക്ടർ മജിസ്ട്രേറ്റിന്റെയും പരിശോധനകൾ കൂടുതൽ കർശനമാക്കും. പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ ക്വാറന്റൈനിൽ കഴിയുന്ന വീടുകളിലെ പ്രാഥമിക സമ്പർക്കമുള്ളവർക്കും രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവർക്കും കോവിഡ് പരിശോധനയ്ക്ക് വേണ്ടി 500 ആന്റിജൻ ടെസ്റ്റ് കിറ്റ് വാങ്ങും. കൂട്ട കോവിഡ് രോഗവ്യാപന സാധ്യത പരിഗണിച്ച് FCI ഗോഡൌണിലെ തൊഴിലാളികൾക്ക് പ്രഥമ പരിഗണന നൽകും. വ്യാപാര സ്ഥാപനങ്ങളിൽ ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കാത്തവർക്കെതിരെയും സ്ഥാപനങ്ങളിൽ കോവിഡ് കേസുകൾ രോഗലക്ഷണങ്ങളുള്ളവരെ സംബന്ധിച്ചുള്ള വിവരം അധികൃതരെ അറിയിക്കാതിരിക്കുന്നതിനെതിരെയും കർശന നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു. വഴിയോര മത്സ്യക്കച്ചവട സ്ഥലത്ത് ആളുകൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുന്നതിനും അനധികൃത വിൽപ്പനയ്ക്കെതിരെയും സ്വകാര്യ ലാബുകളിലും പരിസരത്തെ കടകളിലും ആൾക്കൂട്ടം ഒഴിവാക്കുന്നതിനും ആവശ്യമായ നടപടി സ്വീകരിക്കും. ഓരോ വാർഡുതലത്തിലും 2-3 ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ കണ്ടെത്തുന്നതിനും അത്യാവശ്യ സാഹചര്യത്തിൽ രോഗികളെ ക്വാറന്റൈനിൽ താമസിപ്പിക്കുന്നതിനുമുള്ള സൗകര്യം തയ്യാറാക്കും. വാക്സിൻ സ്വീകരിക്കുന്നതിന് പൊതുജനങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതും ലഭ്യമാകുന്ന സ്ഥലത്ത് അനുവദിക്കപ്പെടുന്ന സമയത്ത് മാത്രം എത്തിച്ചേർന്ന് വാക്സിൻ സ്വീകരിക്കണം. യോഗത്തിൽ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, തഹസിൽദാർ, സെക്ടർ ഓഫീസർമാർ, ക്വാറന്റൈൻ സ്പെഷ്യൽ ഓഫീസർ, നഗരസഭാ സെക്രട്ടറി, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട്, ആരോഗ്യവകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സംസ്ഥാനത്ത് കോവിഡ് രോഗബാധ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങളുമായി പോലീസ്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇന്നു മുതൽ കർശന പരിശോധന ആരംഭിച്ചു. കോവിഡ് രോഗബാധ വ്യാപനമായതിനാൽ കർശന നിയന്ത്രണങ്ങളാണ് സംസ്ഥാനത്ത് ഒരുക്കുന്നത്. പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ സ്ഥലങ്ങളിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി. സ്റ്റേഷൻ പരിധിയിലെ 2 സ്ഥലങ്ങളിൽ കർശന പരിശോധനയും നിയന്ത്രണവുമാണ് പോലീസ് ഏർപ്പെടുത്തിയത്. പിലാത്തറ മാതമംഗലം റോഡിലെ നരീക്കാംവള്ളിയിലും ചുടല ചിതപ്പിലെപ്പൊയിലുമാണ് പോലീസ് നിരീക്ഷണം കർശനമാക്കിയത്. ഇതിലെ കൂടി കടന്നുവരുന്ന വാഹനങ്ങൾ മുഴുവൻ പരിശോധിച്ച ശേഷമാണ് കടന്നുപോകാൻ അനുവദിക്കുക. അനാവശ്യമായി പുറത്തിറങ്ങുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിയാരം CI MJ ജിജോയുടെയും SI TS ശ്രീജിത്തിന്റെയും നിർദ്ദേശപ്രകാരം പരിശോധന കർശനമാക്കിയത്. സ്റ്റേഷൻ പരിധിയിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ബൈക്ക് പട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
നരീക്കാംവള്ളിയിലെ വാഹന പരിശോധനയ്ക്ക് SI KK തമ്പാൻ, SSCPO K അജിത, CPO TK അമൃത എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്ര. മാട്ടൂലിൽ കടലേറ്റം രൂക്ഷം. നിരവധി വീടുകൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ കടലിരച്ചു കയറുകയായിരുന്നു. മാട്ടൂൽ പഞ്ചായത്തിലെ 12, 13, 14 വാർഡുകളിലാണ് ഉപ്പുവെള്ളം കയറിയത്. ഉപ്പുവെള്ളം കയറി പ്രദേശത്തെ കുടിവെള്ള സ്രോതസ് മലിനമായി. പച്ചക്കറി കൃഷികളും മറ്റും നശിച്ചു. റോഡുകളിൽ വെള്ളം കയറിയത് യാത്രക്കാർക്കും ദുരിതമായി. പ്രദേശത്തെ തോട് വഴി വെള്ളം കയറുന്നത് തടയാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകാത്തതാണ് ഈ ദുരിതത്തിന് കാരണമായത്. മാട്ടൂലിൽ കടൽ ഭിത്തി തകർത്ത് മണൽക്കടത്ത് വ്യാപകമാണ്. ഇത് കടലാക്രമണത്തിനും വെള്ളം കയറാനും കാരണമാകുന്നതായി നാട്ടുകാർ പറയുന്നു. ഇല്ല, ഇവിടെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഈ സമയത്ത് ഇങ്ങനെ ഒരു വെള്ളം കയറുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പഞ്ചായത്ത് തലത്തിൽ മുമ്പേ തന്നെ ഇവിടെ ഷട്ടറൊക്കെ ഇട്ടതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ സാമൂഹ്യ വിരുദ്ധർ പലതവണയായിട്ട് ആ ഷട്ടറൊക്കെ എടുത്ത് മാറ്റി പിന്നീട് നമ്മൾ ഈ പ്രോജക്റ്റിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഈ ഒരു പെട്ടെന്നുള്ള ഒരു ഇതായതുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് എല്ലാവരുടെ കൂടെ ഒന്ന് ആലോചിച്ച് ഇപ്പോൾ ACD വിളിച്ചിട്ടുണ്ട്. വെള്ളം കയറുന്നത് തടയാൻ പദ്ധതി നടപ്പിലാക്കാൻ ഇറിഗേഷൻ വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും പദ്ധതി വേഗത്തിലാക്കാൻ നടപടിയുണ്ടായില്ലെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. കടൽ വെള്ളം കയറുന്നതിനെ കുറിച്ച് പഞ്ചായത്ത് സർക്കാരുമായും ഇറിഗേഷൻ അടക്കമുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമായി സംസാരിക്കുകയും പരാതികൾ നൽകുകയും നിവേദനം നൽകുകയും ഈ പ്രദേശത്ത് എത്തിച്ച് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്തതിനു ശേഷം നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സർക്കാർ ഓഫീസുകളിൽ ബന്ധപ്പെട്ടെങ്കിലും ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇറിഗേഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാത്ത ദുരവസ്ഥ നമ്മൾ കാണുകയാണ്. എല്ലാ വർഷവും 2 തോടുകളാണ് ഈ 12-ാം വാർഡിനെ സംബന്ധിച്ചോളം ഉള്ളത്. അപ്പോൾ ഈ 2 തോടിൽ എല്ലാ കാലവർഷത്തിലും വെള്ളം കയറുക സ്വാഭാവികമായിട്ടുള്ളതാണ്. കഴിഞ്ഞ 2 മാസം മുമ്പ് ഇറിഗേഷൻ വകുപ്പിന് ഈ ഒരു പരാതി കൊടുത്തിട്ട് 2 മാസം മുമ്പ് ഇറിഗേഷൻ വകുപ്പ് വന്ന് എല്ലാ പരിശോധനയും നടത്തി പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ തോടിന് ശാശ്വതമായ ഒരു പരിഹാരം, വെള്ളം കയറുന്നതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നാണ് പഞ്ചായത്ത് ആവശ്യപ്പെട്ടത്. JCP ഉപയോഗിച്ച് മണൽത്തിട്ട മുറിച്ച് നീക്കി വെള്ളം കടലിലേക്ക് ഒഴുക്കിവിടാൻ ആവശ്യമായ നടപടി മാട്ടൂൽ പഞ്ചായത്ത് അധികൃതർ സ്വീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഫാരിഷ ടീച്ചർ, വൈസ് പ്രസിഡന്റ് ഗഫൂർ മാട്ടൂൽ, പഞ്ചായത്ത് അംഗം ഷംജി മാട്ടൂൽ, സഫൂറ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. സൗജന്യ വാക്സിൻ നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ സംസ്ഥാനത്തെ എല്ലാ വീടുകളിലും വൈകുന്നേരം 5:30 മുതൽ 6 മണിവരെ LDF നേതൃത്വത്തിൽ വീട്ടുമുറ്റത്ത് പ്രതിഷേധ സത്യഗ്രഹം സംഘടിപ്പിച്ചു. LDF നേതൃത്വത്തിൽ പയ്യന്നൂർ ഏരിയയിലെ 20,000 കേന്ദ്രങ്ങളിൽ സമരം സംഘടിപ്പിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു സമരം. വൈകിട്ട് 4 മുതൽ 4:30 വരെ വിവിധ പാർട്ടി ഓഫീസുകൾ, വായനശാലകൾ, ക്ലബ്ബുകൾ എന്നിവയ്ക്കു മുന്നിലും വൈകിട്ട് 5:30 മുതൽ 6 വരെ ഗൃഹാങ്കണത്തിലുമായിരുന്നു സമരം. കേന്ദ്ര വാക്സിൻ നയത്തിനെതിരെയാണ് LDFന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഏരിയയിലെ 20,000 കേന്ദ്രങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സമരം സംഘടിപ്പിച്ചത്. പ്ലക്കാർഡുകളും പോസ്റ്ററുകളും ഉയർത്തിയാണ് പ്രവർത്തകരും കുടുംബാംഗങ്ങളും സമരത്തിൽ പങ്കാളികളായത്. ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ വാക്സിൻ സൗജന്യമായിട്ട് നൽകും എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ തീരുമാനമാണ്. അത് നേരത്തെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ സൗജന്യ വാക്സിൻ വിതരണം നിർത്തിവെക്കുന്ന രീതിയിലുള്ള തീരുമാനമാണ് കേന്ദ്ര ഗവൺമെൻറ് കൈക്കൊള്ളുന്നത്. ഒരു രീതിയിലും നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല, മരിച്ചാലും കുഴപ്പമില്ല, കേരളത്തിന് വാക്സിൻ കൊടുക്കുന്നതിനോ മറ്റ് നിലയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോ ഞങ്ങൾ സന്നദ്ധമല്ല എന്ന് ഒരു മടിയുമില്ലാതെ നിലപാട് സ്വീകരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. പയ്യന്നൂർ AKG ഭവനിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TI മധുസൂദനൻ, ജില്ലാ കമ്മിറ്റി അംഗം വി നാരായണൻ, ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സരിൻ ശശി, CPI മണ്ഡലം സെക്രട്ടറി എം രാമകൃഷ്ണൻ എന്നിവരും സി കൃഷ്ണൻ MLA വെള്ളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിലും നടന്ന സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കോവിഡ് വ്യാപനം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോവിഡ് രോഗികൾക്ക് ആശ്വാസമാകാൻ ഒരു നാട് കൈകോർത്തപ്പോൾ 24 മണിക്കൂറിനകം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വാഹനം സജ്ജമായി. പയ്യന്നൂർ നഗരസഭയിലെ 3-ാം വാർഡായ വെള്ളൂർ വെസ്റ്റിലാണ് കരുണ വറ്റാത്ത സുമനസുകളുടെ കൂട്ടായ്മയിൽ മാതൃകാപരമായ സംവിധാനം ഒരുങ്ങിയത്.
കോവിഡ് രോഗികളെ ആശുപത്രിയിലേക്ക് എത്തിക്കാനും മറ്റ് സഹായങ്ങൾ നൽകാനും സർക്കാർ വാഹനങ്ങൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളും സ്വകാര്യ വാഹനങ്ങൾ തയ്യാറായാൽ തന്നെ ഭീമമായ തുക ആവശ്യപ്പെടുന്നതുമായ വാർത്തകൾ പരക്കുന്നതിനിടയിലാണ് ഇവിടെ വ്യത്യസ്തമായ ആശയവുമായി മൂന്നാം വാർഡ് വാട്സപ്പ് കൂട്ടായ്മ രംഗത്ത് വന്നത്. തിങ്കളാഴ്ച വൈകിട്ടാണ് 250 പേരടങ്ങുന്ന ഗ്രൂപ്പിൽ വാർഡിനകത്ത് കോവിഡ് രോഗികൾക്കായി ഒരു വാഹനം വാങ്ങണമെന്ന ആശയം വാർഡ് കൌൺസിലർ പങ്കുവച്ചത്. 12 മണിക്കൂർ തികയുന്നതിന് മുൻപ് വാഹനം വാങ്ങുന്നതിന് തങ്ങളുടേതായ സംഭാവനകൾ പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി അംഗങ്ങൾ മുന്നോട്ട് വന്നു. 1 ലക്ഷം രൂപ ലഭിച്ചതോടെ മാരുതി ഓമിനി വാൻ വാങ്ങുകയും ചൊവ്വാഴ്ച വൈകിട്ടോടെ വാഹനത്തിന് കോവിഡ് പ്രതിരോധത്തിനാവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. മൂന്നാം വാർഡിൽ കോവിഡ് രോഗികൾക്ക് സൌജന്യമായും മറ്റിടങ്ങളിൽ സൌജന്യ നിരക്കിലും വാഹനത്തിന്റെ സേവനങ്ങൾ ലഭ്യമാകും. പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സൺ കെ വി ലളിത വാഹനത്തിന്റെ സർവീസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ ഇ ഭാസ്കരൻ അധ്യക്ഷനായി. വാർഡ് കമ്മിറ്റി സെക്രട്ടറി വി കെ കൃഷ്ണൻ, എം സുനിൽകുമാർ, പി വി പ്രസാദ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നിയമസഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ ജില്ലയിൽ പൂർത്തിയായി. മെയ് 2 രാവിലെ 8 മുതൽ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 7 കേന്ദ്രങ്ങളിലായി നടക്കും. തലശ്ശേരി ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ 4 ഹാളുകളിലായി 28 ടേബിളുകളാണ് ഒരുക്കുന്നത്. ഒരു ഹാളിൽ 7 ടേബിളുകൾ എന്ന രീതിയിലാണ് ക്രമീകരണം. കൌണ്ടിംഗ് സൂപ്പർവൈസർ, അസിസ്റ്റന്റ്, മൈക്രോ ഒബ്സർവർ എന്നിവരാണ് വോട്ടെണ്ണുന്ന ടേബിളിൽ ഉണ്ടാവുക. കൂടാതെ ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ ഏജന്റിനെ വോട്ടെണ്ണുന്ന ഓരോ ടേബിളിലും നിയോഗിക്കാം. പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിന് പ്രത്യേക ക്രമീകരണവും കേന്ദ്രങ്ങളിലുണ്ടാകും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണിത്തുടങ്ങുക. അന്നേ ദിവസം രാവിലെ 8 മുൻപായി എത്തുന്ന പോസ്റ്റൽ ബാലറ്റുകൾ സ്വീകരിക്കും. സർവീസ് വോട്ടർമാരുടെ വോട്ടുകൾ സ്കാനർ ഉപയോഗിച്ച് ബാർകോഡ് പരിശോധിച്ച ശേഷം പോസ്റ്റൽ ബാലറ്റായി പരിഗണിച്ചെണ്ണും. ഓരോ മണ്ഡലത്തിലെയും ഒരു ഇവിഎമ്മിലെ വിവിപാറ്റും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത എണ്ണും. തളിപ്പറമ്പ് സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പയ്യന്നൂർ തളിപ്പറമ്പ് മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ കേന്ദ്രം. കണ്ണൂർ അഴീക്കോട് കല്യാശ്ശേരി മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ ചാല ചിന്മയ വിദ്യാലയത്തിൽ വച്ച് നടക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്കോ അല്ലെങ്കിൽ RT-PCR നെഗറ്റീവ് ആയവർക്കോ മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. പൊതുജനങ്ങൾക്ക് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശനമില്ല. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പാതിവഴിയിൽ നിന്നുപോയ മൈജോയുടെ സ്വപ്നം ഇനി സഹോദരി ജലീന നിറവേറ്റും. April 23 വെള്ളിയാഴ്ച KSTP റോഡിലുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട മൈജോ സ്ക്രാപ്പ് ബിസിനസ് നടത്തി വിജയം നേടി ശ്രദ്ധേയനായിരുന്നു. മൈജോയുടെ വിയോഗത്തോടെ അദ്ദേഹം കെട്ടിപ്പടുത്ത സ്ഥാപനമാണ് സഹോദരി ജലീന ഏറ്റെടുത്തിരിക്കുന്നത്. വൈറ്റ് കോളർ ജോലിയുടെ പിറകെ പോകാതെ സ്വന്തമായി സ്ക്രാപ്പ് ബിസിനസ് നടത്തി വിജയം നേടിയാണ് മൈജോ ശ്രദ്ധേയനായത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നല്ലൊരു സംരംഭകനായി മാറിയ മൈജോ യുവാക്കൾക്കും പ്രചോദനമായിരുന്നു. MBA പഠനത്തിന് ശേഷം മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ചെന്ന് സ്ക്രാപ്പ് ബിസിനസിനെ കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ചതിനു ശേഷമാണ് മൈജോ ഈ രംഗത്തേക്ക് ഇറങ്ങിയത്. എന്നാൽ യാഥാർത്ഥ്യമാക്കേണ്ട സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് അപ്രതീക്ഷിതമായുണ്ടായ വാഹനാപകടത്തിലൂടെ മൈജോ മരണത്തിന് കീഴടങ്ങിയത്. മൈജോയുടെ മരണത്തോടെ അനാഥമാക്കപ്പെട്ട മൂരിക്കവലിലെ തൊഴിൽ സംരംഭം ഏറ്റെടുത്ത് സ്ഥാപനത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ എത്തിയിരിക്കുകയാണ് സഹോദരി ജലീന ഇഗ്നേഷ്യസ്. മൈജോയുടെ സ്വപ്നം സഫലീകരിക്കുന്നതിനായി നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തുമെന്ന് ജലീന പറഞ്ഞു. ഇത് എൻ്റെ ബ്രദറിൻ്റെ ഒരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നതാണ്. കാരണം അവൻ കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് അവൻ്റെ ഒരു വലിയൊരു സ്വപ്നമാണ് ഇതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാമെന്ന്. കുറേ അവനെ ഒരുപാട് കഷ്ടപ്പെട്ടു ഇതിനു വേണ്ടിയിട്ട്. അപ്പം ആക്ച്വലി ആദ്യം ഞങ്ങൾ ഇതെന്ത് ചെയ്യുക കാരണം ഒരു ഐഡിയ ഇല്ല. അപ്പം ഇതിൽ നിന്ന് തുടക്കം എന്ന് പറയുന്നത് ഇവൻ എനിക്കായാലും വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെയും പപ്പ പിന്നെ അവൻ്റെ കുറച്ച് നല്ല സുഹൃത്തുക്കളുടെ ഹെൽപ്പുമുണ്ട്, ഗണേഷേട്ടൻ, അപ്പോൾ അവരുടെ ഒക്കെ കുറച്ച് നല്ല ഹെൽപ്പുമുണ്ട്. ഇത് എന്തായാലും നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി എൻ്റെ ചേട്ടൻ്റെ ഒരു ആഗ്രഹം എന്ന പോലെ തന്നെ നല്ല രീതിയിൽ എന്തായാലും വിജയിപ്പിച്ചെടുക്കും. അതന്നെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം. പയ്യന്നൂർ നഗരസഭയുടെ സഹകരണത്തോടെയാണ് മൂരിക്കോവലിലെ ഈ പ്ലാസ്റ്റിക് റീസൈക്കിൾ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. കുടുംബശ്രീ അംഗങ്ങളടക്കം നിരവധി പേർക്ക് മൈജോ ഇതുമായി ബന്ധപ്പെട്ട് പരിശീലനവും നൽകിയിരുന്നു. ഇത്തരത്തിൽ പരിശീലനം നേടിയ തൊഴിലാളികളാണ് ഇപ്പോൾ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്നത്. മൈജോയുടെ വിയോഗത്തോടെ ആശങ്കയിലായി തീർന്ന ഇവർക്ക് ആശ്വാസമായി തീർന്നിരിക്കുകയാണ് ജലീനയുടെ ഇടപെടൽ. മൈജോ കെട്ടിപ്പടുത്ത സ്ഥാപനം ഇനി മൈജോയുടെ പേരിൽ തന്നെ അറിയപ്പെടും. ഇതിനായി നഗരസഭയുടെ അനുമതിക്കായി അപേക്ഷ നൽകിയിരിക്കുകയാണ് ഇവർ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കോവിഡ് നിർദ്ദേശങ്ങൾ പാലിക്കാതെ അനാവശ്യമായി ചുറ്റിയടിക്കുന്നവരെയും മുൻകരുതലുകൾ എടുക്കാത്തവരെയും പിന്തുടർന്ന് മുന്നറിയിപ്പുമായി പടന്നയിൽ കാലനിറങ്ങി. കർശന നിർദ്ദേശങ്ങളും മുൻകരുതലുകളുമായി പടന്ന ഗ്രാമപഞ്ചായത്ത് മാഷ് ടീം അംഗങ്ങളാണ് ബോധവൽക്കരണ സന്ദേശവുമായി നഗരത്തിലിറങ്ങിയത്. ചെറിയ
കൊറോണ കാലമാണ്, കുഞ്ഞുങ്ങളെല്ലാം വീട്ടിലിരിക്കണം. കേട്ടോ, കൊറോണ വന്ന അറിയാല, ആ ശ്രദ്ധിക്കണം. കേട്ടോ, മാസ്ക് ഊരാൻ വേണ്ടി പാടില്ല. കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ പാലിക്കേണ്ടുന്ന കർശന നിർദ്ദേശങ്ങളും മുൻകരുതലുകളുമായി പടന്ന ഗ്രാമപഞ്ചായത്ത് മാഷ് ടീം അംഗങ്ങളാണ് ബോധവൽക്കരണ സന്ദേശവുമായി നഗരത്തിലിറങ്ങിയത്. മാസ്കും ഗ്ലൗസും കയ്യിൽ കയറുമായി കാലന്റെ വേഷമണിഞ്ഞ് ഓരിമുക്കിൽ നിന്നും തുടങ്ങിയ യാത്ര കടകളിലും പൊതുവിടങ്ങളിലും മുഖാവരണവും കയ്യുറയും അണിയുന്നതിന്റെയും കൈകളുടെ ശുചിത്വം പാലിക്കേണ്ടുന്നതിന്റെയും പ്രാധാന്യം ബോധ്യപ്പെടുത്തി. പടന്ന മൂസഹാജിമുക്കിൽ പ്രചരണം സമാപിച്ചു. പുത്തിഗെ എ ജെ ബി സ്കൂൾ അധ്യാപകനും നാടകപ്രവർത്തകനുമായ രാഹുൽ ഉദിനൂരാണ് കാലനായി വേഷമിട്ടത്. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ലഘുലേഖകളും വിതരണം ചെയ്തു. പടന്ന പഞ്ചായത്ത് സെക്ടർ മജിസ്ട്രേറ്റ് ടി ബ്രിജേഷ് കുമാർ, മാഷ് പദ്ധതി പഞ്ചായത്ത് കോർഡിനേറ്റർ എ ബാബുരാജ്, മാഷ് നോഡൽ ഓഫീസർമാരായ എം പ്രദീപ്, പി വി മനോജ് കുമാർ, വി മനോജ്, കെ പി രഞ്ജിത്ത്, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുപുഴ പാണ്ടിക്കടവ് ചെക്ക് ഡാമിന് സമീപം തോട്ടിൽ സംരക്ഷണ ഭിത്തി നിർമ്മാണ സമയത്ത് മുറിച്ചിട്ട മരങ്ങൾ അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നു. മഴയും വെയിലുമേറ്റ് നശിക്കുന്നതിനൊപ്പം ഈ മരങ്ങൾ മഴക്കാലം വന്നാൽ ഒഴുകിപ്പോവുകയും ചെയ്യും. പാണ്ടിക്കടവ് പാലത്തിനടുത്തു മാത്രമല്ല ചെറുപുഴ ചെക്ക് ഡാമിന്റെ പരിസരത്തും അതുപോലെ പലയിടങ്ങളിലും കടപുഴകി വീണ വിലപിടിപ്പുള്ള ലക്ഷങ്ങൾ വിലമതിക്കുന്ന മരങ്ങളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പുഴയിൽ വെള്ളപ്പൊക്കത്തിന് ഒഴുകിപ്പോവുകയോ വെയിലും മഴയും കൊണ്ട് നശിക്കുകയോ ചെയ്തത്. ഇവയൊക്കെ നശിക്കാതെ ലേലം ചെയ്ത് വിൽക്കാനുള്ള നൂലാമാലകളാണ് ഇത് നശിക്കാനുള്ള കാരണം. ഫോറസ്റ്റ് അധികൃതർ വന്ന് മരങ്ങളുടെ വില നിർണയിച്ച് ലേലം ചെയ്യുവാനുള്ള സാവകാശവും ബുദ്ധിമുട്ടുകളും ഇവ നശിക്കുന്നതിനുള്ള കാരണമാകുന്നു. ഏതായാലും ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപയാണ് പഞ്ചായത്തിന് നഷ്ടപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. 25 വർഷമായി ഗ്രാഫിക്സ് ഡിസൈനിങ് രംഗത്ത് തന്റേതായ ഇടം കണ്ടെത്തിയിരിക്കുകയാണ് കണ്ടങ്ങാളിയിലെ മധു ഒറിജിൻ. അധ്യാപകനായും ഏറെ നാൾ സേവനമനുഷ്ഠിച്ച മധു തന്റേതായ ഇഷ്ടങ്ങൾ കൊണ്ടും വ്യത്യസ്തനാവുകയാണ്. പയ്യന്നൂരുകാർക്ക് ഏറെ സുപരിചിതനാണ് മധു ഒറിജിൻ. എന്നാൽ നമ്മൾ അറിയുന്നത് മാത്രമൊന്നുമല്ല മധുവേട്ടൻ, ആളൊരു സംഭവമാണ്. ഇദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ ആദ്യം തന്നെ നമ്മെ ആകർഷിക്കുന്നത് പഴയ തറവാട് വീടുകളുടെയും പള്ളികളുടെയും മറ്റും ഉരുപ്പടികൾ ഓരോന്നായി കോർത്തിണക്കിയ അതിമനോഹരമായ ഈ വീടാണ്. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുത്തൻ പുതിയ വീടെന്ന് ഇതിനെ വിളിക്കാം. ഇത്തരത്തിൽ പഴമയും പുതുമയും കൂട്ടിയും കുറച്ചും തന്നെയാണ് തന്റെ തൊഴിലും താൻ മനോഹരമാക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. 25 വർഷങ്ങളായിട്ടും ഇന്നും തന്നെ അന്വേഷിച്ച് ആളുകൾ എത്തുകയും ചെയ്യുന്നു. കോളേജ് മാഗസീൻ വർക്കുകൾ ചെയ്യുമ്പോൾ ഏറ്റവും പുതിയ ട്രെൻഡുകളും ഇഷ്ടങ്ങളും അറിയുന്ന ആളാവുകയും അമ്പലങ്ങളുടെയും മറ്റും സോവനീറുകൾ തയ്യാറാക്കുന്ന നേരത്ത് പഴമയുടെ സൗന്ദര്യത്തെ ചോരാതെ ആ ഇഷ്ടങ്ങളുടെ ഓരം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ലേഔട്ടുകൾ ഉണ്ടാക്കി നൽകുകയും ചെയ്യുന്നു. ഇങ്ങനെ പുസ്തകങ്ങൾക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അറിവ് സമ്പാദനവും വേറെ. പുസ്തകങ്ങളുടെ ഉള്ളടക്കത്തിന്റെ ആകെ തുക തന്നെയാകും ചില പുസ്തകങ്ങൾക്കുള്ള ഡിസൈൻ. അല്ലെങ്കിൽ എഴുത്തുകാരന്റെ ഭാവനയ്ക്ക് വർണ്ണം നൽകിയാൽ മതിയാകും. എങ്ങനെയായാലും വായനക്കാരിലേക്ക് ഒരു പുസ്തകത്തെ അടുപ്പിക്കാൻ ഈ ഡിസൈനുകൾക്കുള്ള മാന്ത്രികത ഒന്ന് വേറെ തന്നെ. നമ്മുടെ ഈ വർക്ക് ആയി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും പേഴ്സണലി ഉണ്ടാകുന്ന ചില സന്തോഷങ്ങൾക്ക് വേണ്ടി ഒരുപാട് കളക്ഷൻസ് കരുതി വച്ചിട്ടുണ്ട്. അതായത് പിന്നെ ലോകരാജ്യങ്ങളുടെ വിവിധ രാജ്യങ്ങളിലെ പഴയതും പുതിയതുമായിട്ടുള്ള ഒട്ടേറെ നാണയങ്ങൾ, അപൂർവങ്ങളായ നാണയങ്ങൾ, കറൻസികൾ, ഇതിൻ്റെ ഒരു നല്ലൊരു ശേഖരം കയ്യിലുണ്ട്. ഇന്നത്തെ ഗ്രാഫിക് ഡിസൈനർ ഒരു സകലകലാ വല്ലഭനായിരിക്കണം. അത് അക്ഷരാർത്ഥത്തിൽ യോജിക്കുന്നത് ഇദ്ദേഹത്തിന് തന്നെയാണ്. ഭാവനാ സമ്പന്നനും ചിത്രം രചിക്കാൻ ഒട്ടൊക്കെ കഴിവുള്ളവനുമായിരിക്കണം ഗ്രാഫിക് ഡിസൈനർ എന്നും പറയാറുണ്ട്. ഡ്രോയിങ്ങിൽ ഡിപ്ലോമയുമുണ്ട് ഇദ്ദേഹത്തിന്. കൂടാതെ സ്വന്തം ഇഷ്ടങ്ങൾ കൊണ്ടും ഏറെ വ്യത്യസ്തനാകുകയാണ് ഇദ്ദേഹം.
മഹാത്മാഗാന്ധിയുടെ എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളുടെയും ശേഖരം, ലോകത്തിലെ ഒട്ടേറെ രാജ്യങ്ങളിലെ പുതിയതും പഴയതുമായ നാണയങ്ങൾ, നോട്ടുകൾ, പലതരത്തിലുള്ള ആന്റിക് വസ്തുക്കൾ തുടങ്ങി പഴയകാല ഓഡിയോ കാസറ്റുകളുടെ വിപുലമായ ശേഖരവും ഈ വീട്ടിലുണ്ട്. മാത്രമല്ല, ഇതുവരെ ഡിസൈൻ ചെയ്തു നൽകിയ 1000-ൽ സോവനീറുകൾ, കഥകൾ, കവിതകൾ, കോളേജ് മാഗസീനുകൾ ഒക്കെയും ഇവിടെ ഭംഗിയിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. 25 വർഷങ്ങൾക്ക് മുൻപ് അധ്യാപക വൃത്തിയിൽ നിന്നും പയ്യന്നൂർ കോളേജിന്റെ മാഗസീൻ ഡിസൈൻ ചെയ്തുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. ഇത്തവണയും കോളേജ് മാഗസീൻ ചെയ്തത് താനാണെന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ അഭിമാനിക്കുന്നുണ്ട്. വർഷങ്ങൾക്കിപ്പുറവും പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ തനിക്ക് നിഷ്പ്രയാസം കഴിയുന്നതോർത്ത്. വിദ്യാർത്ഥികൾക്കും ചരിത്രാന്വേഷകർക്കും ഒത്തിരി പഠിക്കാനുണ്ട് ഈ വീട്ടിൽ നിന്നും. തൻ്റെ തൊഴിലിലും അതുപോലെ തന്നെ പാഷനിലും ഹോബിയിലുമൊക്കെ വളരെ വ്യത്യസ്തനാവുകയാണ് മധു ഒറിജിൻ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ. സൗജന്യ വാക്സിൻ നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ പയ്യന്നൂർ നമ്പ്യാത്രക്കോവൽ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ വീട്ടുമുറ്റ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. വി നന്ദകുമാർ, പി ദിനേശൻ എന്നിവർ സംബന്ധിച്ചു. നരേന്ദ്രമോദി പറയുന്നു, കൂടിയ വിലയ്ക്ക് വാങ്ങിക്കോളാം. ജനങ്ങളോട് പറയുന്നു ഓക്സിജനില്ല വാക്സിനുമില്ല. രാജ്യം മരിച്ചു തീരുമ്പോൾ കേന്ദ്രം വാഴും ഭരണക്കാർ മാനം നോക്കിയിരിക്കുന്നു. വാക്സിൻ നൽകാൻ വഴിയില്ലെന്ന് ലോട്ടറി വിൽപ്പനയിലൂടെ ലഭിച്ച തുക മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ച് ഫണ്ടിലേക്ക് നൽകി ഏഴോം കണ്ണൂം സ്വദേശി പി ജി മോഹനൻ. ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ തുക ഏറ്റുവാങ്ങി. മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് നിരവധി ആളുകളാണ് സഹായവുമായി എത്തുന്നത്. ലോട്ടറി വിൽപ്പന നടത്തി ഉപജീവനം നടത്തുന്ന ആളാണ് പി ജി മോഹനൻ. മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് തുക നൽകണം എന്ന് പ്രദേശത്തെ CPM ബ്രാഞ്ച് സെക്രട്ടറിയെ അറിയിക്കുകയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ തുക ഏറ്റുവാങ്ങി. നേരത്തെ പ്രളയ ഫണ്ടിലേക്കും പുനച്ചേരിയിലെ നിർധന കുടുംബത്തിനും സഹായം നൽകിയിട്ടുണ്ടെന്ന് പി ജി മോഹനൻ പറഞ്ഞു. ഇതിനു മുമ്പ് പിന്നെ നമ്മുടെ 18 മാസം കഴിഞ്ഞ പിന്നെ കോൺഗ്രസിന്റെ ഭരണകാലത്ത് 18 മാസം നമ്മുടെ പെൻഷൻ തരാതെ പോയ സമയത്ത് ആ പെൻഷൻ ഒന്നിച്ച് മുഖ്യമന്ത്രി എല്ലാവരും കൂടുന്ന സമയത്ത് എനിക്ക് 7000 രൂപ കിട്ടി. അങ്ങനെ അതിൽ നിന്നൊരു തുകയും ഞാൻ പിന്നെ മുമ്പ് പിന്നെ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് വിമല ഏൽപ്പിക്കുകയുണ്ടായി. എം ചന്ദ്രൻ, എ പി ജനാർദ്ദനൻ, ഒ വി വിജേഷ്, കെ വി കരുണാകരൻ, കെ വി നാരായണൻ, രാജൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ വീണ്ടും. വ്യാപനശേഷി കൂടുതലുള്ള ബ്രിട്ടീഷ് വകഭേദമുള്ള വൈറസ് ഏറ്റവുമധികം കണ്ടെത്തിയത് കണ്ണൂർ ജില്ലയിൽ. ജില്ലയിലെ 75% സാമ്പിളുകളിലാണ് ബ്രിട്ടീഷ് വകഭേദമുള്ള അതിതീവ്ര വൈറസ് സാന്നിധ്യം കണ്ടെത്തിയത്. പയ്യന്നൂരിൽ പോലീസിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും സെക്ടർ മജിസ്ട്രേറ്റിന്റെയും പരിശോധനകൾ കൂടുതൽ കർശനമാക്കാൻ നഗരസഭാവലോകന യോഗത്തിൽ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ ജില്ലയിൽ പൂർത്തിയായി. May 2 രാവിലെ 8 മുതൽ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 7 കേന്ദ്രങ്ങളിലായി നടക്കും. കോവിഡ് വ്യാപനം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോവിഡ് രോഗികൾക്ക് ആശ്വാസമാകാൻ ഒരു നാട് കൈകോർത്തപ്പോൾ 24 മണിക്കൂറിനകം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വാഹനം സജ്ജമായി. പയ്യന്നൂർ നഗരസഭയിലെ 3rd വാർഡായ വെള്ളൂർ വെസ്റ്റിലാണ് കരുണ വറ്റാത്ത സുമനസുകളുടെ കൂട്ടായ്മയിൽ മാതൃകാപരമായ സംവിധാനം ഒരുങ്ങിയത്. മാട്ടൂലിൽ കടലേറ്റം രൂക്ഷം. നിരവധി വീടുകൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ കടൽ ഇരച്ചു കയറുകയായിരുന്നു. ചെറുപുഴ പാണ്ടിക്കടവ് ചെക്ക് ഡാമിന് സമീപം തോട്ടിൽ സംരക്ഷണ ഭിത്തി നിർമ്മാണ സമയത്ത് മുറിച്ചിട്ട മരങ്ങൾ അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നു. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.